Hello, welcome back to my channel. In this video, we are going to prepare vitamin C loaded orange peel cream. We will prepare it. Best for what? Anti-aging and skin whitening is the main purpose. This is a pack of gel. అప్పుడు ఒక పాడు వేరేం బెనిఫిట్ ఉంది ట నేచురల్ ఐటల్ల ఒక గ్లో నల్గుం మనడ స్కిన్ ఆనంగిల ఒనోడ ఒను ఎంగన్ సూతన్ చేయానం ఆ ఒక మాయిశ్చరైజింగ్ ఫీల్ అలంగిల్ హైడ్రేషన్ ఒక నిలర్తాన్ వెడిట వలరే అధికం సహాయకున ఒక క్రీమ్ కూడ ఆన అప్పుడు ఇది యూస్ చేదాలు నాకు యాదరు విద సైడ్ ఎఫెక్ట్స్ ఓ కార్యంగలో ఒనం దనే ఇల్ల ఇని ఇప్పో డెడ్ ఐటల్ల స్కిన్ సెల్స్ ఒక నన్నైట పొరం తల్లన్ వెడిట ఒక వలరే అధికం హెల్ప్ఫుల్ ఆన ఒక పాడ ఆల్కార బుద్ధిముట్టున ఒక కార్యాన యాక్నీస్ അതായത് ആ ഒരു ആക്നി മാർക്സ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടായതിന് ശേഷം ഡാർക്ക് സ്പോട്ടൊക്കെ ഭയങ്കരമായിട്ട് അവിടെ നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര താമസമായിരിക്കും ചിലർക്കത് പോകാൻ തന്നെ ഭയങ്കര എന്താ പറയുക ഡിലേ വരും എസ്പെഷ്യലി ഫോർ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ആക്നി മാർക്സ് ഒക്കെ ഭയങ്കര താമസം എടുക്കുന്നത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ആൽപ്സ് ഗുഡ്നസിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ അപ്പോൾ നല്ലോണം നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ ഡൾ ആൻഡ് ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യാനൊക്കെ ഓറഞ്ച് പീൽ പൗഡർ ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എസ്പെഷ്യലി ഫോർ വാട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ആ ഒരു ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ തങ്ങിക്കിടക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലോണം ക്ലെൻസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പൗഡറാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ജസ്റ്റ് 75 rupees മാത്രമേ ഉള്ളൂ 50 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ് ഇപ്പം പർപ്പിളിലൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്ത് നമ്മളൊരു പാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് ബഫ് അവേ ചെയ്യും അതുമാത്രമല്ല ആക്നി മാർക്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ഡാർക്ക് സർക്കിൾസും പിമ്പിൾസിനൊക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും അപ്പോൾ മെയിൻലി പറയുകയാണെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതായത് പ്രീമെച്യൂർ ഏജിങ് അതായത് നമുക്ക് ഏജിങ് ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഏജിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ തോന്നിക്കുക അങ്ങനത്തെ പ്രീമെച്യൂർ ഏജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഫൈൻ ലൈൻസ് പിമ്പിൾസ് ബ്ലെമിഷസ് ബ്ലാക്ക് സ്പോട്ട് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ഒരു ബൗളിലേക്ക് നീഡഡ് ക്വാണ്ടിറ്റി എടുക്കുക അതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ റോസ് വാട്ടർ നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നുകൂടെ ഒന്ന് സൂത്തം ചെയ്യാനും നമ്മുടെ സ്കിന്നൊക്കെ റെജ്യൂവിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും നെക്സ്റ്റ് നമ്മൾ ടേർമെറിക് അതായത് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിന് ആ ഒരു ഗ്ലോയും ലസ്റ്ററൊക്കെ നൽകാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ നൽകും ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ആ ഒരു ഡെഡ് സെൽസിൻ്റെ നമ്പേഴ്സൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും ദെൻ നെക്സ്റ്റ് നമ്മൾ അലോവേരയാണ് കേട്ടോ ഫൈനലി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓറഞ്ച് പീൽ പൗഡർ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ റോസ് വാട്ടർ ആണെങ്കിലും അലോവേര ആണെങ്കിലും ടർമെറിക് ആണെങ്കിലും മെയിനായിട്ട് ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ നൽകാൻ വേണ്ടി സഹായിക്കും അറ്റ് ദ സെയിം ടൈം ഓരോന്നിനും ഓരോ പ്രത്യേക തരം ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ യോജിച്ചിട്ട് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ മാത്രമല്ല ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ആയിക്കോട്ടെ ഹൈഡ്രേഷൻ ആയിക്കോട്ടെ ശരിക്കും നല്ലൊരു റിഫ്രഷ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊന്ന് റെജ്യൂവിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരും അതേപോലെ തന്നെ സീറോ സൈഡ് എഫക്ട്സ് ആണ് ഇങ്ങനത്തെ നാച്ചുറൽ DIY പാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പം അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് എത്ര നാൾ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 3 days ഒക്കെ നമുക്ക് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി ബേസിൽ വരുന്നത് ജെൽ കൺസിസ്റ്റൻസി ആയിട്ടാണ് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ അതാണ് ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് 15 minutes മാത്രം നമ്മൾ ഫേസിൽ വെച്ചിട്ട് ലീവ് ഇറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് വാഷ് ഓഫ് ചെയ്തോളൂ മഞ്ഞൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ദെൻ നമ്മൾ ടോണറും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച ടോണർ വേണം മാക്സിമം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറും മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഓറഞ്ച് പീൽ പൗഡറൊക്കെ ഒരു നാച്ചുറൽ സ്ക്രബ്ബറൊക്കെ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു കുറച്ചൊന്ന് ഹൈഡ്രേഷൻ കിട്ടും എങ്കിലും ജസ്റ്റ് ഒന്ന് ലോസായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഫോർ പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീക്കിലി ഒരു 2 times അല്ലെങ്കിൽ 3 times ഒക്കെ ട്രൈ ചെയ്ത്
നോക്കുമ്പം ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു 15 മിനിറ്റ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.